ഹായ് ഫ്രണ്ട്സ്, സി എസ് റൗണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോക്കാം ഔഷധികൾ. എലിച്ചെവിയൻ, രോഗപ്രതിവിധികൾ: കൃമിശല്യം, ഉറക്കമില്ലായ്മ എന്നീ രോഗങ്ങൾക്ക് ഉത്തമ പ്രതിവിധി. ചെടിയുടെ പ്രത്യേകതകൾ: എലിച്ചെവിയൻ മൂന്ന് തരമുണ്ട്. വള്ളിയായിട്ടുള്ള എലിച്ചെവിയൻ, വലിയ തരം എലിച്ചെവിയൻ, ചെറിയ തരം എലിച്ചെവിയൻ എന്നിവയാണിവ. ഈ ചെടിക്ക് ആ പേര് വരാൻ കാരണം ഇലയ്ക്ക് എലിച്ചെവിയുടെ ആകൃതി ഉള്ളതുകൊണ്ടാണ്. ഇതിൽ പൂക്കളും കായ്കളും ഉണ്ടാകുന്നു. എലിച്ചെവിയൻ ചെടി മുഴുവനായും ഔഷധയോഗ്യമാണ്. കുറ്റിച്ചെടിയായി വളരുന്ന ഈ ചെടിയുടെ ഉപരിവേരിൽ നിന്ന് പുതിയ ചെടി ഉണ്ടാകുന്നു. എവിടെ വളരുന്നു? സാധാരണ വയൽ വരമ്പുകളിലും പാടങ്ങളിലുമെല്ലാം ഈ സസ്യം വളരുന്നു. ഔഷധ ഗുണങ്ങൾ: സാധാരണ തേക്കുന്നതിന് എണ്ണ കാച്ചാനും മറ്റും എലിച്ചെവിയൻ ഉപയോഗിക്കുന്നു. ഇത് കഫം, പിത്തം, കൃമി, കുഷ്ഠം, ജ്വരം, മൂത്രതടസ്സം, ഹൃദ്രോഗം, വയറുവീർപ്പ് തുടങ്ങിയ രോഗങ്ങളെ ശമിപ്പിക്കുന്നു. നോക്കാം അടുത്ത ഔഷധി. എള്ള്, രോഗപ്രതിവിധികൾ: രക്താർശസ്, കാസം, വ്രണങ്ങൾ, ശിരോരോഗങ്ങൾ, വയറുകടി, ആർത്തവ പ്രശ്നങ്ങൾ, ഭഗന്തരം എന്നീ രോഗങ്ങൾക്ക് ഉത്തമ പ്രതിവിധി. ചെടിയുടെ പ്രത്യേകതകൾ: സാമാന്യം ഉയരമുള്ള ഒരു ചെടിയാണ് ഇത്. ഇതിൻ്റെ തണ്ടിൽ രോമങ്ങൾ കാണപ്പെടുന്നു. മൂന്ന് തരം എള്ളുണ്ട്. കറുത്തതും വെളുത്തതും ചുവപ്പുമാണ് മൂന്ന് തരം എള്ളുകൾ. കറുത്ത എള്ളാണ് ഏറ്റവും ഗുണമുള്ളത്. ഇതിലെ പൂവ് വെളുപ്പ് കലർന്ന നീല നിറമുള്ളതാണ്. എവിടെ വളരുന്നു? ഭാരതത്തിൽ എല്ലായിടത്തും ഈ സസ്യം വളരുന്നു. ഔഷധ ഗുണങ്ങൾ: എള്ള് ഒരു ആഹാര വസ്തുവായി കഴിക്കുന്നതോടൊപ്പം അതൊരു ഔഷധമായും ഉപയോഗിക്കുന്നു. ഇത് വാതത്തെ ശമിപ്പിക്കുകയും മുടി വളർച്ച വർദ്ധിപ്പിക്കുകയും ബുദ്ധി വികസിപ്പിക്കുകയും മൂത്രത്തെ കുറയ്ക്കുകയും മലത്തെ പിടിപ്പിക്കുകയും പല്ലുകൾക്ക് ഉറപ്പ് വരുത്തുകയും ചെയ്യുന്നു. അടുത്ത ഔഷധി ഏലം, കാർഡമം: രോഗപ്രതിവിധികൾ: ഹൃദയശൂല, ഛർദി, ദഹനക്കുറവ്, അരുചി, മൂത്രതടസ്സം, ചുമ, ശ്വാസമുട്ടൽ എന്നീ രോഗങ്ങൾക്ക് ഉത്തമ പ്രതിവിധി. ചെടിയുടെ പ്രത്യേകത: ഒരു സുഗന്ധവ്യഞ്ജനമായ ഏലം സാമാന്യം ഉയരത്തിൽ വളരുന്ന ഒരു ഔഷധിയാണ്. നല്ല നീളമുള്ള ഇലകളാണുള്ളത്. പൂങ്കുലയ്ക്ക് ഏകദേശം 1 മീറ്ററോളം നീളമുണ്ട്. ഇത് തറയിൽ പടരുന്നതാണ്. ഇതിൽ നീളമുള്ള പൂക്കളുണ്ടാകും. ഇതിൻ്റെ ഫലം അണ്ഡാകൃതിയോട് കൂടിയതും മൂന്നറകളോട് കൂടിയതുമാണ്. ഫലത്തിൻ്റെ അഗ്രഭാഗം ചുണ്ടുപോലെ വളഞ്ഞിരിക്കുന്നു. ഫലത്തിനകത്തായി തവിട്ട് നിറത്തിലുള്ള വിത്തുകൾ കാണപ്പെടുന്നു. വിത്തിന് നല്ല സുഗന്ധവുമുണ്ട്. ഇതാണ് ആഹാര പദാർത്ഥങ്ങളിലും മറ്റും രുചിക്കും മണത്തിനുമായി ഇടുന്നത്. എവിടെ വളരുന്നു? തണലും ഈർപ്പവുമുള്ള ഉയർന്ന കാട്ടുമേഖലകളിലാണ് ഈ സസ്യം ധാരാളമായി കാണുന്നത്. ഔഷധ ഗുണങ്ങൾ: വാതപിത്തം, കഫരോഗങ്ങൾ, ഛർദി, കാസം, ശ്വാസം, അരുചി എന്നിവ ശമിപ്പിക്കുന്നു. ശരീരതാപം ക്രമീകരിക്കുന്നു. മൂത്ര കിച്ചത്തിനും ദഹനത്തിനും ഉത്തമമാണ്. ഇത് ശരീരതാപം ക്രമീകരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത ഔഷധിയുമായി കാണാം. താങ്ക് യു.